പെബിൾസ് മലയാളം. രാമായണം. സീതെ, ഇനിയും നിന്റെ പതിയെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അവനൊരു ഭീരുവാണ്, ഒരിക്കലും നിന്നെ രക്ഷിക്കാൻ വരികയില്ല. ഞാനൊരു മലയാണെങ്കിൽ അവൻ എന്റെ മുന്നിൽ ഒരു കടുകുമണി മാത്രമാണ്. മൂഢാ, നിന്റെ അഹന്തിയാണ് നിന്റെ നാശം. എന്റെ സ്വാമി വന്ന് നിന്നെ കൊന്ന് എന്നെ രക്ഷിക്കും. സീതെ, ഇനി നിന്നോട് പ്രേമഭാഷ സംസാരിച്ചിട്ട് ഫലമില്ല. നിനക്ക് രണ്ടു മാസം സമയം തരുന്നു. അതിനുള്ളിൽ നീ സമ്മതിച്ചില്ലെങ്കിൽ എന്റെ അടുക്കളയിൽ നീ പാചകം ചെയ്യപ്പെടും. ഏയ് പെണ്ണേ, എന്തിന് പിടിവാശി പിടിക്കുന്നു? ഞങ്ങളുടെ രാജാവിനെ സ്വീകരിക്ക്, വെറുതെ ചത്തു തൂലയണ്ട. രാമ 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 രാമ. ഏയ് കുരങ്ങേ, എന്തിനാണ് ഈ രാക്ഷസർ ജീവിക്കുന്ന കാട്ടിൽ വന്ന് എന്റെ ഭർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നത്? ഞാനാണ് ഹനുമാൻ. രാമൻ അവിടുത്തെ രക്ഷിക്കുവാനായി വാനരസേനയോടൊപ്പം ലങ്കയ്ക്ക് പുറത്ത് താവളമിട്ടിരിക്കുന്നു. അവിടുത്തെ കണ്ടുപിടിക്കാനായി എന്നെ അയച്ചിരിക്കുകയാണ്. ഇതാ അവിടുത്തെ ഭർത്താവിന്റെ മോതിരം, എന്നെ വിശ്വസിക്കൂ. എന്ത്, എന്റെ സ്വാമി എന്നെ രക്ഷിക്കാൻ എത്തിയിട്ടുണ്ടെന്നോ? അതേ ദേവി, ഇപ്പോൾ തന്നെ ദേവി എന്റെ മുതുകിൽ കയറി പുറപ്പെടൂ, രാമന്റെ അടുക്കലെത്താം. എന്നോട് ക്ഷമിക്കണം ഹനുമാനെ, എന്നെ പോലെ എത്രയോ ആയിരം അടിമകൾ രാക്ഷസന്മാരാൽ ചിത്രവധം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്റെ സ്വാമി എന്നെയും മറ്റടിമകളെയും വേഗം രക്ഷിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതുവരെ ഞാൻ ഇവിടെ ഉണ്ടാവും. വിഷമിക്കണ്ട മാതാവേ, രാമന്റെ അമ്പുകൾ രാവണനെ കൊല്ലും, ലക്ഷ്മണന്റെ വീര്യം രാക്ഷസന്മാരെ തറവറ്റിക്കും. ഹനുമാനെ, ഇതാ ഈ മോതിരം എന്റെ സ്വാമിയുടെ കയ്യിൽ കൊടുക്കുമോ? നിശ്ചയമായും കൊടുക്കാം മാതാവേ, ഞാൻ യാത്രയാവുന്നു. അതിനു മുമ്പ് ഈ ലങ്കയിലെ വീരന്മാരുമായി ഒരു ചെറിയ കളി കളിക്കാം. ഈ രാക്ഷസന്മാർക്ക് പിടികൊടുത്താലേ രാവണനെ എനിക്ക് കാണാൻ കഴിയും. ആരാണ് നീ? എന്റെ പേര് ഹനുമാൻ, സുഗ്രീവ രാജാവിന്റെ മന്ത്രിയാണ്. സീതയെ തട്ടിക്കൊണ്ടുപോയി രാമന്റെ ശത്രുത സമ്പാദിച്ച നിനക്ക് മരണദൂതുമായി വന്നതാണ്. ഒരു സാധാരണ കുരങ്ങ് നീ എനിക്ക് മരണദൂതുമായി വന്നുവെന്നോ? ഈ കുരങ്ങന്റെ വാലിന് തീ കൊളുത്തി ലങ്ക മുഴുവൻ പ്രദക്ഷിണം വേപ്പിച്ചു കൊണ്ടുവരുവിൻ. ലങ്കയിലെ കുട്ടികളെല്ലാം ഈ കുരങ്ങനെ കണ്ട് പരിഹസിച്ചു തുള്ളട്ടെ.
ശ്രീരാമ, ഹനുമാൻ സീതയെ കണ്ട വിജയസിദ്ധിയിൽ ആളിതനായി വന്നുകൊണ്ടിരിക്കുകയാണ്. രാമ, സീതാജനനി ലങ്കയിൽ ദുഷ്ടനായ രാവണനാൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാ സീതയുടെ അടയാള മോതിരം, വാങ്ങിച്ചുകൊള്ളു. ജ്യേഷ്ഠ, സീതയെ തട്ടിക്കൊണ്ടുവന്നത് അങ്ങ് ചെയ്ത വലിയൊരു തെറ്റാണ്. ആ സ്ത്രീയുടെ ശാപം നമ്മുടെ ലങ്കയെ നാശമാക്കും. നിർത്ത്, നീ ഒരു ഭീരുവാണ്. ലങ്കാമന്നൻ രാവണന്റെ അനുജനാണെന്ന് പോലും നീ മറന്നു പോകുന്നു. എന്നോട് ഏറ്റുമുട്ടിയാൽ അവനും അവന്റെ വാനര സൈന്യവും ചത്തു തറപറ്റും. രാമ, അങ്ങയെ കാണാൻ രാവണന്റെ അനുജൻ വിഭീഷണൻ വന്നിരിക്കുന്നു. രാമ, ഞാൻ വിഭീഷണൻ, രാവണന്റെ ഇളയ അനുജൻ. സീതയെ മോചിപ്പിക്കാൻ ഞാൻ രാവണനോട് അപേക്ഷിച്ചു, പക്ഷെ രാവണൻ സമ്മതിച്ചില്ല. രാവണന്റെ കൂടെ നശിക്കുന്നതിനേക്കാൾ നല്ലവനായ അങ്ങയുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് കരുതി. നന്ദി വിഭീഷണ, നന്ദി. നിന്നെപ്പോലെ നല്ലവരുള്ളപ്പോൾ സീതയെ വീണ്ടെടുക്കുന്നത് നിഷ്പ്രയാസമാകും എന്ന വിശ്വാസം എന്നിൽ അധികമാകുന്നു. എന്നാൽ ഇവിടെ നിന്ന് ലങ്കയിലേക്ക് എങ്ങനെ ചെല്ലും? രാമ, വിഷമിക്കേണ്ട. അങ്ങ് കണ്ണുകൾ അടച്ച് സാഗറിനോട് സഹായം ചോദിക്കൂ. സാഗരനാണ് സാഗരങ്ങളുടെ തലവൻ, തീർച്ചയായും സഹായം കിട്ടും. രാമ, നിന്റെ കൂടെ നാല എന്ന കുരങ്ങനുണ്ട്. അവൻ പാലൻ കെട്ടാൻ നിപുണനാണ്. അവനെ വെച്ച് എന്റെ മുകളിൽ പാറകളാൽ പാലം കെട്ടിക്കൊള്ളുക. പാറകളെ ഞാൻ താങ്ങിക്കൊള്ളാം. രാവണ, സീതയെ ഉടനെ നീ രാമന്റെ അടുക്കലേക്ക് അയക്കൂ. ഇല്ലെങ്കിൽ രാമബാണങ്ങൾ നിന്റെ ശരീരത്തെ തകർത്തു കളയും. സ്വയം രക്ഷപ്പെടാൻ നിനക്കെതിലും നല്ല സന്ദർഭം കിട്ടില്ല. മൂടക്കുരങ്ങേ, മൂടൂ നിന്റെ വായ്. ആ കൈലാസമലയിലുള്ള ശിവന്റെ വരം നേടി അഗ്രാണ്ടങ്ങളെയും വിറപ്പിക്കുന്ന രാക്ഷസ രാജാവായ രാവണനോടാണ് സംസാരിക്കുന്നതെന്ന് മറന്നുപോ നീ. ആരവിടെ ഈ കുരങ്ങനെ പിടിച്ചു കെട്ടു. നിന്റെ അഹന്തയ്ക്കുള്ള ഉത്തരം യുദ്ധത്തിൽ നിനക്ക് കിട്ടും രാവണ. ഞാൻ പോകുന്നു. ബബിൾസ് മലയാളം.